ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നാളെ നാലാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് ഇ വി എസ് ആണ് എക്സാം അപ്പോൾ അതിൽ ചോദിച്ചിട്ടുള്ള മുൻവർഷത്തിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാത്രമല്ല അത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടിയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആക്ടിവിറ്റി നമ്പർ വൺ ബേഡ് വാച്ച് അപ്പം നമുക്ക് നോക്കി നോക്കാം എ ബേർഡ് വാച്ചിങ് ക്യാമ്പ് വാസ് കണ്ടക്റ്റഡ് ഓൺ ചിന്നു സ്കൂൾ അപ്പോൾ ചിഞ്ഞുവിൻ്റെ സ്കൂളിൽ ഒരു ബേർഡ് വാച്ചിങ് വാച്ചിങ് ക്യാമ്പ് കണ്ടക്ട് ചെയ്തു ദ സോ മെനി ഡിഫറെൻറ്റ് ബേഡ്സ് സം ഓഫ് ദ ബേർഡ്സ് ആ ഫൗണ്ട് ഇൻ ദ സ്കൂൾ സറൗണ്ടിങ്സ് ആ ഗീവൻ ബിലു അപ്പോൾ ഒരുപാട് ബേഡ്സിനെ അവിടെ കണ്ടു അപ്പോൾ അവയൊക്കെയാണ് താഴെ കൊടുത്തിട്ടുള്ളത് റോയിറ്റ് ദ നെയ്മ് ഓഫ് ദ ബേർഡ്സ് അപ്പോൾ ഈ ബേഡ്സിൻ്റെ ഒക്കെ പേരെഴുതും അപ്പോൾ ആദ്യത്തേത് എന്താണ് ആദ്യത്തെ ഡക്ക് ആണ് ഡക്കിന് രണ്ടാമത്തെ എന്ത് രണ്ടാമത്തെ ഈഗൾ ദൻ മൂന്നാമത് നമുക്ക് അത്ര ഫെമിലിയർ അല്ല അതെന്താകും വാട്ടർ ഹെൻ ആണ് ഓക്കെ വാട്ടർ ഹെൻ ആണ് ദൻ നാലാമത്തെ ക്രെയിൻ എന്താണ് ക്രെയിൻ അടുത്ത ബിഗ് ക്വസ്റ്റൻ ആയിട്ട് നെയിംസ് ആൻഡ് ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് എനി ടു ബേർഡ്സ് ആൻഡ് കംപ്ലീറ്റ് ദി ടേബിൾ അപ്പോൾ നമ്മൾ ഒരുപാട് ബേയ്സിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് ബോക്സിൽ എഴുതുന്നത് ഡക്കിൻ്റെയും അതുപോലെ തന്നെ കുറേ ബോയ്സിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അവിടെ എഴുതുക ഡക്കിൻ്റെയും ക്രെയിനിൻ്റെയും ലോങ് ലെഗ് ആണ് അതുപോലെ തന്നെ ഡക്കിൻ്റെ ഫ്ലാറ്റ് ലിപ്പാണ് അതൊക്കെ എഴുതുക ഓക്കെ ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഈസ് മൈഗ്രേറ്ററി ബേർഡ് പുട്ടേ ടിക്ക് മാർക്ക് അപ്പോൾ ഏതാണ് മൈഗ്രേറ്ററി ബേർഡ് ക്രോ അതുപോലെ തന്നെ ഗോൾഡൻ ഓറിയൽ ഈഗിൾ പാര ഏതാണ് ഗോൾഡൻ അടുത്ത ഡിസ്ക്രിപ്ഷൻ ഓൺ ദ ആർട്ട് ഫോം ഓഫ് കേരള ആർ ഇൻക്ലൂഡ് ഇൻ സി ന്യൂ സ്കൂൾ മാഗസീൻ ദ പിക്ചർ ഓഫ് ആർട്ട് ഫോംസ് ഇൻ ദ മാഗൻ ആ ഇവം ബിലോ പിറൻസ് അപ്പൊ ഇതിന്റെ പേരെന്താണ് അപ്പോൾ ഒന്നാമത്തെ ഒന്നാമത്തെ മാർഗം കളി ദൻ രണ്ടാമത്തെ കോൽകളി ദൻ മൂന്നാമത്തെ എന്താ തെയ്യം ദ നാലാമത്തെ കഥകളി ഞാൻ അടുത്ത ചോദ്യം ബി ക്വസ്റ്റ്യൻ ഹു ഡ്രൂ ദ ബ്യൂട്ടിഫുൾ പിക്ചർ അപ്പം ഇതിൽ ഈ പിക്ചർ വരച്ചത് ആരാണ് ആരാണ് രാജാ രവി വർമ്മ ആരാണ് രാജാ രവി വർമ്മ അടുത്തത് റൈറ്റ് ഐ ഡിസ്ക്രിപ്ഷൻ ഓൺ എനി വൺ ഓഫ് ദ ആർട്ട് ഫോംസ് അപ്പം രണ്ട് ആർട്ട് ഫോം തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ആർട്ട് ഫോമിനെ കുറിച്ചിട്ട് എഴുതുക അപ്പം നമുക്കിപ്പോൾ ഒപ്പനെ കുറിച്ചിട്ട് എഴുതി നോക്കാം ഒപ്പന ഇസ് എ ട്രഡീഷണൽ ഡാൻസ് ഫോം ഫോ ഡാൻസ് ഫോം ഫ്രം കേരള ഇന്ത്യ ഓഫൻ പെർഫോം ഡ്യൂരി വെഡ്ഡിങ്സ് ആൻഡ് സെലിബ്രേഷൻ ഇൻ ഒപ്പന ഫീമെയിൽ ഡാൻസേഴ്സ് ഫോം എ സർക്കിൾ ആൻഡ് സിങ് റിതമിക് സോങ് വൈൽ ക്ലാപ്പിംഗ് ദെയർ ഹാൻഡ്സ് അപ്പോൾ ഒപ്പന എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ ഡാൻസ് ഫോം ഫോമാണ് കേരളത്തീത് ദെൻ വെഡിങ്ങിലും അതുപോലെ തന്നെ സെലിബ്രേഷൻസിലൊക്കെ ഒക്കെ ഒപ്പന കളിക്കും ഞാൻ ഒപ്പന എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു സർക്കിൾ ഫോം ചെയ്തിട്ട് പാട്ടൊക്കെ പാടിയിട്ട് കയ്യൊക്കെ കൊട്ടി കളിക്കുന്നതാണ് ഒപ്പന ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റിനെ

ക്ടിവിറ്റി ഇറ്റ് വിൽ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ലു കഴിഞ്ഞ മെറ്റീരിയൽസ് ഗിവൻ ബി ഇല്ല അപ്പോൾ ബലൂൺ ഗ്ലാസ് സ്റ്റംലർ ഇൻസെൻ സ്റ്റിക്ക് പേപ്പർ കപ്പ് ത്രെഡ് കാർഡ്ബോർഡ് പി സീഡ് ലോങ് സ്റ്റിക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് റൈറ്റ് എൻ എക്സ്പെരിമെൻറ്റ് നോട്ട് വിച്ച് യു ക്യാൻ ഡു യൂസിങ് ദീസ് മെറ്റീരിയൽസ് അപ്പോൾ ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു എക്സ്പെരിമെൻ്റ് എഴുതുക അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് എന്താണ് വെയ്റ്റ് നോക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട് അപ്പോൾ അതാണ് ഇവിടെ എഴുതുക എഴുതി കൊടുക്കേണ്ടത് ഓക്കെ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റൻ എന്താന്ന് のおきようか。 അടുത്ത ആക്ടിവിറ്റി ബി ദി ടേബിൾ വിലോ ഇസ് റിലേറ്റഡ് ടു സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ കംപ്ലീറ്റ് ദ ടേബിൾ അപ്പോൾ ഒബ്ജക്റ്റ് ഡെഫിനറ്റ് ഷേപ്പ് വെയിറ്റ് സ്പേസ് ടു എക്സിറ്റ് സ്റ്റേറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്റ്റോണിൻ്റെ ഒരു എക്സാമ്പിൾ ഉണ്ട് സ്റ്റോണിന് ഡെഫിനറ്റ് ഷേപ്പ് ഉണ്ടോ ഉണ്ട് യെസ് വെയിറ്റ് ഉണ്ടോ ഉണ്ട് യെസ് ദെൻ സ്പേസ് വേണോ വേണം നീഡഡ് ദെൻ സ്റ്റേറ്റ് സോളിഡ് ഈ നെക്സ്റ്റ് ഓയിലാണ് ഓയിലിന് ഡെഫിനറ്റ് ഷേപ്പ് ഉണ്ടോ ഇല്ല പൊന്നോ ദെൻ വെയിറ്റ് ഉണ്ട് യെസ് ദെൻ സ്പേസ് ടു എക്സിസ്റ്റ് സ്പേസ് വേണം സ്പേസ് വേണം നീഡൽ ദെൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ലിക്വിഡ് ഇനി വേപ്പറിനോ ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല നോ വെയ്റ്റ് ഉണ്ട് യെസ് സ്പേസ് ടു എക്സിസ്റ്റ് നിൽക്കാൻ സ്പേസ് വേണം വേണം യെസ് ദെൻ സ്റ്റേറ്റ് ഗ്യാസ് ഓക്കെ ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കി നോക്കാം ആക്ടിവിറ്റി ഫോർ ആക്ടിവിറ്റി ഫോർ ദ ക്രെസൻ ഡ്രോ ദ മൂൺ ആൻഡ് ദ എർത്ത് ദ ഷോ ഷോ ന്യൂ മൂൺ ഡേ ആൻഡ് ഫുൾ മൂൺ ഡേ എന്താണ് മൂണിനെയും എഴുത്തിനെയും വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഡ്രോ ദ മൂൺ ആൻഡ് ദ എർത്ത് ൂ മൂൺ ഡേയും അതുപോലെ തന്നെ ഫുൾ മൂൺ ഡേയും ഷോ ചെയ്യാൻ അപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് അപ്പോൾ ഇത് കൂട്ടുകാർക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത ക്വസ്റ്റൻ എന്താണെന്ന് നോക്കി നോക്കാം ദൻ അടുത്തത് റീഡ് ദി സ്റ്റേറ്റ്മെൻറ്സ് ഗിവൺ ബില്ലോ താഴെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വായിച്ച് നോക്കാം ടിക് കറക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്സ് അപ്പം കറക്റ്റ് ആയിട്ടുള്ളതിൽ ടിക്ക് ഇടാം ഇനി ന്യൂ മൂൺ ഡേ ദ മൂൺ ഇസ് നോട്ട് ഓൾ സീൻ അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പോൾ അവിടെ ടെക് ഇടുക ഇനി പ്ലാനറ്റ്സ് ആൻഡ് ഹെവൻലി ബോഡീസ് ദാറ്റ് ഷൈൻ ഇൻ ദ സ്കൈ അപ്പോൾ അത് തെറ്റാണ് ഇന്ന് അടുത്തത് ഇന്നെ ഫുൾ മൂൺ ഡേ ഇത് എലൂമിനേറ്റഡ് ഇൻ ദ ഇലുമിനേറ്റഡ് പാർട്ട് ഓഫ് ദ മൂൺ ഈസ് ഫുള്ളി വിസിബിൾ അപ്പോൾ അത് കറക്റ്റാണ് അപ്പോൾ ഒരു ടിക്ക് ഇടുക ദ സ്പിന്നിങ് ഓഫ് ദ എർത്ത് ഓൺ ഇറ്റ്സ് ഓൺ ആക്സസ് ഈസ് കോൾഡ് റെവല്യൂഷൻ അപ്പോൾ അത് തെറ്റാണ് ടിക്സ് ടെക് ദ സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത് അപ്പോൾ എഴുത്തിൻ്റെ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ഏതാണ് സണ്ണ് മൂണ് ജൂപ്പിറ്ററും ആഴ്ച ഏതാണ് മൂൺ അടുത്തത് ആക്ടിവിറ്റി ഫൈവ് ആർട്ട് ആൻഡ് മ്യൂസിക് അപ്പോൾ നോക്കി നോക്കാം ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ഇതിന് അടി അതിൻ്റെ അടിയിലത്തെ ക്വസ്റ്റൻ ഏ ക്വസ്റ്റൻ ലുക്ക് അറ്റ് ദ പിക്ചർ റൈറ്റ് ദ നെയിം ഓഫ് ആർട്ട് ഫോം ആസ് എ ഹെഡിങ് എൻ നോട്ട് ഡൗൺ എഡ് ഫീച്ചേഴ്സ് അപ്പോൾ ഇതിൻ്റെ ഇത് ഏത് തരം ആർട്ട്ഫോം ആണെന്ന് ഹെഡിങ് കൊടുത്തിട്ട് അതിനെക്കുറിച്ച് എഴുതാം അപ്പോൾ നമുക്കത് എഴുതി നോക്കാം അപ്പോൾ ഇതെന്താണിത് ഓട്ടം തുള്ളലാണ് ഓട്ടം തുള്ളൽ ഈസ് എ ട്രഡീഷണൽ ഡാൻസ് ഫോം ഫ്രം കേരള ഇന്ത്യ നോൺ ഫോർ ഇറ്റ്സ് വൈബ്രൻറ്റ് കോസ്റ്റ്യൂംസ് ആൻഡ് റിതമിക് മൂവ്മെൻറ്റ് ഇറ്റ് വാസ് ക്രിയേറ്റഡ് ബൈ ദ റിനൗഡ് ആർട്ടിസ്റ്റ് കുഞ്ചൻ നമ്പ്യ ആൻഡ് ഓഫൺ ഇൻവോൾവ് ഹ്യൂമറസ് സ്റ്റോറി ടെല്ലിംഗ് മേക്കിംഗ് ഇറ്റ് ബോത്ത് എൻറ്റർടൈനിങ് എൻ്റർടൈനിങ് ആൻഡ് കൾച്ചർലി കൾച്ചർലി റീച്ച് ഓക്കെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം റീഡ് ദ ഫോളോയിങ് ആൻഡ് കംപ്ലീറ്റ് ദ കോലംസ് അപ്പോൾ ഇത് വായിച്ചിട്ട് ഇത് ഓരോ കോളംസിൽ ആക്കി കൊടുക്കുക അപ്പോൾ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് ദ ആർട്ട് ഫോം ഓറിജിനേറ്റഡ് ഇൻ കേരള അപ്പോൾ അത് ഏതാണ് കഥകളിയാണ് ഓക്കെ അപ്പോൾ ഇനി അങ്ങനെ ഓരോന്ന് ഇതിൽ രണ്ട് കോളത്തിലായിട്ട് എഴുതി കൊടുക്കുക ഫോർ എക്സാമ്പിൾ ഓമനത്തിങ്കൾക്ക് ഇടാവോ അതാരാണ് എഴുതിയത് അത് ഇരയിമ്മൻ തമ്പിയാണ് അപ്പോൾ ഓമന തിങ്കളൊക്കെ ഇടാവുമെന്ന് ഓ ഒന്നാമത്തെ ബോക്സിലും ദെൻ രണ്ടാമത്തെ ബോക്സിൽ തമ്പി എന്നും എഴുതുക അപ്പം അങ്ങനെ എഴുതി എഴുതിപ്പോ ഓക്കെ നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം അടുത്ത ആക്ടിവിറ്റി ആക്ടിവിറ്റി സിക്സ് മൈ കേരള ലുക്ക് അറ്റ് ദ മാപ്പ് ഓഫ് കേരള റൈറ്റ് ദി ഡയറക്ഷൻസ് അപ്പോൾ ഡയറക്ഷൻ എഴുതാനെഴുതുക നോർത്ത് സൗത്ത് നോർത്ത് അടിയിൽ സൗത്ത് ദെൻ ഈസ്റ്റ് വെസ്റ്റ് ഓക്കെ അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളതുപോലെ തന്നെ എഴുതുക ലുക്ക് ആൻഡ് ദ സിമ്പിൾസ് എന്താ മാപ്പ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റൻസ് അപ്പോൾ മാപ്പിൽ സിമ്പിൾസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കി താഴെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം ഓക്കെ ഐഡന്റിഫൈ യുവർ ഡിസ്ട്രിക്ട് ആൻഡ് കളർ ഇറ്റ് അപ്പോൾ ആദ്യത്തെ നിങ്ങൾ ഡിസ്ട്രിക്ട് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക അത് കളർ ചെയ്യുക ഇനി നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ നെയിം ടു ഡിസ്ട്രിക്ട്സ് വിത്ത് എയർപോർട്ട് എയർപോർട്ടുള്ള രണ്ട് ഡിസ്ട്രിക്റ്റ് ഏതാണെന്ന് നോക്കുക മാപ്പിൽ അപ്പോൾ ഏതൊക്കെയാണ് എറണാകുളം തിരുവനന്തപുരം അതുപോലെ തന്നെ മലപ്പുറം ഓക്കെ ഇനി അടുത്തത് ടു ഡിസ്ട്രിക് ഡിസ്ട്രിക്ട് വിത്ത് ഹാബേഴ്സ് ഹാബേഴ്സ് ഉള്ള രണ്ട് ഡിസ്ട്രിക്ട് ഏതൊക്കെയാണ് എറണാകുളം അതുപോലെ തന്നെ കോഴിക്കോടും ഓക്കെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത് അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ